70 കിലോ ഉള്ള ഒരു മനുഷ്യൻ ബഹിരാകാശ യാത്രയിൽ 12G എന്ന പോയിന്റ് കഴിയുമ്പോൾ അയാളുടെ ഭാരം 480 കിലോ ആയി മാറും. ഇവിടെ വെള്ളം ഒഴിച്ചാൽ താഴോട്ടൊലിക്കും, എന്നാൽ ശൂന്യാകാശത്തേക്ക് ചെന്നാൽ വെള്ളം ഒലിക്കുകയില്ല. ഭൗമാകാശത്തിന് താഴെ അഥവാ ഗുരുത്വാകർഷണ ബലമെന്ന് പറയുന്ന എല്ലാം ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്ന ഒരു മണ്ഡലം കഴിഞ്ഞാൽ വെള്ളമൊഴിച്ചാൽ ഒലിക്കുകയില്ല. ബഹിരാകാശ സഞ്ചാരികൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ സാധാരണ പോലെ ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല, അതിന് യന്ത്രം വേണം. ഭക്ഷണം കഴിക്കാൻ സാധാരണ ഭക്ഷണം പറ്റില്ല, ഉറങ്ങാൻ സാധാരണ പോലെ പറ്റില്ല. ഉറങ്ങാൻ ഒരു ബാഗിൽ കിടക്കണം, ഒരു പ്രത്യേക ബാഗിൽ. 6 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്ക് 3-4 ഉദയാസ്തമാനങ്ങൾ കഴിയും. ഇതാണ് ബഹിരാകാശ സഞ്ചാരികളുടെ അവസ്ഥയെങ്കിൽ ഇത് പ്രാഥമികമായ ഒരു വിവരമാണ് ഞാൻ പറഞ്ഞത്. സയന്റിസ്റ്റുകൾക്കും സയൻസ് ലാബിലും ഏറെ പറയാനുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അതേ രൂപത്തിൽ തന്നെ ഉന്നതങ്ങളിലേക്ക് പോവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശമണ്ഡലങ്ങൾ കടന്നു പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നതിനൊരു പ്രാഥമിക മറുപടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുത്തുനബി തങ്ങൾക്ക് സ്വഹാബത്തിന്റെ കൂടെ ബന്ധപ്പെടുന്ന ഒരു മാനുഷികമായ ഭാവമുണ്ട്. അതാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ, അതാണ് കമ്പോളത്തിലൂടെ നടക്കുന്നത്, അതാണ് ഭക്ഷണം കഴിക്കുന്നത്, അതാണ് വിവാഹം കഴിക്കുന്നത്, അതാണ് പിതാവായി ജീവിക്കുന്നത്. അതെല്ലാം മുത്തുനബി തങ്ങളുടെ മാനുഷികമായ തലത്തിലെ വായനയാണ്. ഹബീബായ തങ്ങൾ അവിടെ മാത്രമല്ല, മുത്തുനബി തങ്ങൾ മനുഷ്യരുടെ കൂടെ ജീവിക്കുന്നു, അതേ സമയത്തു തന്നെ മലക്കുകളുടെ കൂടെ സഞ്ചരിക്കുന്നു. ബൈത്തുൽ മുഖദ്ദസ് വരെ എത്തി. അങ്ങനെ മലക്കിന്റെ കൂടെ പോകുന്നത് മാത്രമല്ല, മലക്കിനെ പോലെ സഞ്ചരിക്കുന്നു ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിനെ പോലെ യാത്ര ചെയ്ത് അതാ ബഹ്റുൻ നൂർ എന്ന് പറയുന്ന പ്രകാശ സാഗരമെത്തിയപ്പോൾ ഹത്താലി ബഹ്റിൻ നൂരി ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി ربك القيوم صلوا عليه وسلموا تسليما. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ആകാശത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങൾ കടന്നു. അതൊന്നും ഞാൻ വിശദീകരിക്കണില്ല. ഇന്നെന്റെ വിഷയം മിഅ്റാജ് അല്ല, ഇന്നെന്റെ വിഷയം ഇസ്റാ അല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വ ബഹുമാനമാണ് അവിടുന്ന് മനുഷ്യരുടെ കൂടെ മലക്കുകളുടെ കൂടെ അതേ മലക്കിനെ പോലെ യാത്ര ചെയ്യുകയാണ്. ആ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ബഹ്റുൻ നൂർ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, ഇനി അങ്ങോട്ട് വരാൻ എനിക്ക് കഴിയൂല. കാരണമെന്തേ? ഇത് ബഹ്റുൻ നൂറാണ്, ഞാൻ കേവലം നൂറാണ്, കേവലം നൂറിന്റെ ബഹ്റുൻ നൂറ് മുറിച്ചു കടക്കാൻ പറ്റൂല. പിന്നെ ആരാണ് അവിടുന്ന് നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, നൂഴുക്കി സാഗൾ നൂഴുക്കി ജൽവാ നൂഴുക്കി ജൽ കാജ മദീന തുജേ സലാം. ഞാൻ കേവലമായ ഒരു മലക്കാണ്, അവിടുന്ന് അങ്ങനെയല്ല ഉലകത്തിന്റെ ഉടയവൻ, ഏറ്റവും മഹത്വം നൽകി പടച്ച നായകരെ, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ നേരമില്ല, തങ്ങളെ മുന്നോട്ട് പോകണം നബിയേ.
പ്രകാശ സാഗരം കടന്ന് മുന്നോട്ട് പോയി. എന്റെയും നിങ്ങളുടെയും നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതൊരു കഥയല്ല, ഇതൊരു ഐതിഹ്യമല്ല, ഇതൊരു മനനമല്ല, ഇത് കേവലമായ ഒരു സാങ്കല്പിക അവതരണമല്ല, ഇത് നടന്നുപോയ യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എവിടേക്കാണ് എത്തിയത്? ഹബീബായ തങ്ങളുടെ വീട് അൽ അഅലാ എന്ന അത്യുന്നതങ്ങളിലാണ്. മഹാന്മാരായ ആത്മജ്ഞാനികൾ എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അൽ അഅലയിലാണ്, ഉഫുഖുൽ അഅലയിലാണ്. അവിടുന്ന് ഒരു 63 കൊല്ലത്തേക്ക് ഈ ഭൂമിലോകത്തേക്ക് വന്നതാണ്. അതിനിടയിൽ വളരെ പ്രയാസമുള്ളൊരു കാലം. പ്രിയപ്പെട്ട ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ വഫാത്തായി, അബൂ താലിബ് എന്നവര് വഫാത്തായി. ഒരുപാട് വേദനകളും നൊമ്പരങ്ങളും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ മുത്തുനബി തങ്ങളെ വീട്ടിലേക്ക് പോകാൻ അല്ലാഹു അവസരം നൽകി. അതാണ് മിഅ്റാജു റസൂലില്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വഫാത്തിന്റെ സമയത്ത് മുത്തുനബി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഞാൻ എന്റെ വീട്ടിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലം തങ്ങൾ അത്യുന്നതമായ മണ്ഡലത്തിലെത്തിയപ്പോൾ ജല്ല ജലാലായ റബ്ബിന്റെ സംഭാഷണത്തിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവേ, എല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എല്ലാ കാണിക്കയും നിനക്കാണ്, എല്ലാ തിരുകാഴ്ചയും നിനക്കാണ്, എല്ലാ സമ്മാനങ്ങളും നിനക്കാണ് റബ്ബേ. അപ്പൊ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യഭിവാദ്യം, അസ്സലാമു അലൈക അയ്യുഹൻ നബീ. ഓ നബിയായിട്ടുള്ളവരെ, അവിടുത്തേക്ക് അഭിവാദ്യം. ഓ നബിയായിട്ടുള്ളവരെ, അവിടുത്തേക്ക് അഭിവാദ്യം. ഹൗഡി മോഡി നടത്തിയവര്, നമോ നമസ്തേ ട്രംപ് നടത്തിയവർ, അവരവരുടെ പേരുകളാണ് വിളിച്ചു പറയുന്നതെങ്കിൽ രാജാതിരാജനായ റബ്ബ് ഹബീബായ തങ്ങളെ വിളിക്കുന്നത് അയ്യുഹൻ നബീ, ഓ നബിയായിട്ടുള്ളവരെ സലാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണയുടെ അരുണപ്രവാഹമാണ്, സ്നേഹത്തിന്റെ മഹാപ്രപഞ്ചമാണ്, അനുരാഗത്തിന്റെ അതുല്യമായ ലോകമാണ്. ഈ ലോകം മുഴുവനും കരുണ കൊണ്ട് പൊതിഞ്ഞ് കാരുണ്യത്തിന്റെ ചുംബനം നൽകിയ നേതാവാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ റബ്ബ്, പടച്ചവനെ നിന്റെ സലാം എനിക്ക് മാത്രം പോരാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്യുന്നതങ്ങളിൽ ഉമ്മത്തിനെ മറക്കാത്ത റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അൻ നബിയുൽ ഉമ്മിയ, ഉമ്മത്തിനോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ള നബി. ഉമ്മത്തീ എന്നാണ്, അതാണ് ഉമ്മിയ എന്ന പ്രയോഗത്തിന്റെ സാരമെന്ന് ഖാദി അയ്യാദ് തങ്ങൾ ഒരു അഭിപ്രായമായി ഉദ്ധരിക്കുന്നുണ്ട്. അതേ അന്നബിയുൽ ഉമ്മിയായ ഈ ഉമ്മത്തിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമുള്ള മുത്തുനബി തങ്ങൾ അവിടെ വെച്ച് നമ്മളെ ഓർക്കുകയാണ്. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എന്റെ പ്രിയമുള്ള സദസ്സിനോട് ഞാനൊന്ന് പറയട്ടെ,
നിസ്കാരം എന്നൊരു സമ്മാനം, അതെന്തൊരു അത്ഭുതമാണ്, അതെന്തൊരു ആശ്ചര്യമാണ്, എന്തൊരു അത്ഭുതകരമായ ഒരു സമ്മാനമാണ്. നിങ്ങൾ ആലോചിക്കണം, നിസ്കാരം കേവലം ഒരു ആരാധനയല്ല, നിസ്കാരം കേവലം ഒരു വ്യായാമമല്ല. നിസ്കാരം എന്താണെന്നറിയുമോ? രാജാതിരാജനായ റബ്ബിനെ അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതനായ അടിമ വിളിച്ച അതേ വാക്യം കൊണ്ട് റബ്ബിനെ നമുക്ക് വിളിക്കാൻ ഒരവസരം തന്നതാണ് നിസ്കാരം. മുത്തുനബിതങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാഷണ സമയത്ത് ജല്ല ജലാലായ റബ്ബിനെ വിളിച്ചാതേ വാചകം നമുക്കും വിളിക്കാൻ ഒരവസരം അല്ലാഹു തന്നതാണ്. അതേ ഹബീബായ മുത്തുനബിതങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാഷണ വേളയിൽ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു വിളിച്ചാതേ വിളി നമുക്കും വിളിക്കാൻ ഒരവസരം ഒരുമിച്ചു തന്നതാണ്. ഖാലിഖായ റബ്ബ് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ ഒഫീഷ്യലായി വിളിച്ച വിളി നമ്മളും വിളിച്ചോളാൻ പറഞ്ഞു. അതാണ് അസ്സലാമു അലൈക അയ്യുഹ നബി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ അഭിവാദ്യം ചെയ്ത അതേ വാചകം നിങ്ങളും അഭിവാദ്യം ചെയ്തോളാൻ അല്ലാഹു പറഞ്ഞു. അതാണ് അത്തഹയ്യാത്ത്. ഇത് രണ്ടും കൂടി ഒത്തുചേരുന്ന അത്തഹയ്യാത്തുള്ള നിസ്കാരം മിഅ്റാജുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ മിഅ്റാജാണ്. അപ്പൊ ഈ നിസ്കാരത്തിന്റെ രസം ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരം വലിയൊരു ആനന്ദമുള്ള കാര്യമാണ്. അലി സൈനുൽ ആബിദീൻ തങ്ങൾ വുളു എടുത്തിട്ട് നിന്ന് വിറച്ചു പോകും. ആളുകൾ ചോദിക്കും, എന്തിനാണ് വുളു എടുത്ത് നിന്ന് ഇങ്ങനെ വിറക്കുന്നത്? അവിടുന്ന് പറഞ്ഞ മറുപടി അറിയുമോ? ഞാൻ ആരുടെ മുമ്പിലാണ് നിൽക്കാൻ പോകുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് വിറച്ചു പോയത്. ഖാലിഖായ റബ്ബിനോ റബ്ബിന്റെ മുമ്പിലല്ലേ നിൽക്കാൻ പോണത്? അല്ലാഹുവിന്റെ മുമ്പിലേക്കല്ലേ നിൽക്കാൻ പോകുന്നത്? അതാലോചിച്ചിട്ടാണ് കരയുന്നത് എന്ന് പറഞ്ഞു പോയെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ നമ്മള് കേവലം സലാം പാരായണം ചെയ്യുകയല്ല, അസ്സലാമു അലൈക അയ്യുഹ നബീ എന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹമീദുൽ ഗസാലി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ ഹാജരുണ്ട് എന്ന നിലക്ക് നിങ്ങൾ സലാം പറയണേ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഞാൻ നേരിട്ട് സലാം പറയാണ് എന്ന വിശ്വാസത്തിൽ വേണം, ഹാളിറു നാളിറുമാണ് എന്ന വിശ്വാസത്തിൽ വേണം സലാം പറയാൻ. അല്ലാതെ വെറുതെ അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറഞ്ഞു പോയാൽ പോരാ. അല്ലാഹു തആല ആ നിലക്ക് സലാം പറയുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ടാണ് മഹാനായ സൈനീദ് ഹലാണ്ടങ്ങൾ പറഞ്ഞത്, ഞാൻ സാധാരണയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സയ്യിദുണ്ട്. ആ സയ്യിദ് മക്കയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോഴും അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ സലാം മടക്കുന്നത് കേൾക്കുന്ന ആളായിരുന്നു. മഹാനായ ഫാളിലെ ബറേൽവി ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ മദീനയിൽ നിന്ന് മടക്കുന്നത് കേൾക്കുന്ന ആളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മദീനയിൽ നിന്ന് സലാം മടക്കുന്നത് കേട്ടിരുന്ന ആളുകളാണ്. നമ്മുടെ നിസ്കാരം എവിടെ? നമ്മുടെ സലാം എവിടെ?
അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് മടങ്ങി വരികയാണ്. ഈ മൂന്ന് വ്യക്തിത്വമുള്ളതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ നിൽക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അബൂജഹലി മുത്തുനബി തങ്ങളെ കണ്ടു, പക്ഷേ അബ്ദുല്ലാഹിയുടെ മോനാണെന്നേ അറിഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിന്റെ റസൂലാണെന്ന് അറിഞ്ഞിട്ടില്ല. ഉത്ബത്ത് കണ്ടോ, ഷൈബത്ത് കണ്ടോ, വലീദ് ബിൻ മുഗീറ കണ്ടോ, അവര് കണ്ടത് അബ്ദുല്ലാഹിയുടെ മകനെയാണ്, ആമിന റളിയല്ലാഹു അൻഹയുടെ മോനെയാണ്, അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് കണ്ടില്ല. അതല്ലേ ഔലൗറ അന്നം ലൗ അബ്സറ ശൈത്താനു തൽഅത നൂരിഹി ഫീ വജ്ഹി ആദമ കാന ഔവല മൻ സജദ. അതേ ഇബ്ലീസ് എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവിനെ ആദൻ നബിയുടെ മുഖത്ത് കണ്ടിരുന്നെങ്കിൽ ആദ്യം സുജൂദ് ചെയ്യുന്നത് ഇബ്ലീസ് ആയിരുന്നേനെ. പക്ഷേ ഇബ്ലീസിന് ആദൻ നബിയുടെ മുഖത്തുള്ള മുത്തുനബി തങ്ങളുടെ നൂറ് കാണാൻ കഴിഞ്ഞില്ല. ഔലൗറ അന്നംറൂദു നൂറ ജമാലിഹി. നമ്രൂദങ്ങാണം ഹബീബായ തങ്ങളുടെ ശോഭയ കാന്തിയെ, അവിടുത്തെ രൂപലാവണ്യത്തിന്റെ പ്രകാശ പ്രതിസ്ഫുരണത്തെ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് അബദൽ ജലീല മഅൽ ഖലീലി വമാഅനദ്, അല്ലാഹുവിനെ ആരാധിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയായേനെ. പക്ഷേ അവർക്ക് കാണാനായില്ല, അവരുടെ മുമ്പിൽ ഹാജരുള്ളവർ, അതേ അബൂജഹലിന്റെ മുമ്പിൽ ഹാജരുള്ള കുടുംബക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലുള്ളയാണെന്ന് അറിഞ്ഞു കാണാൻ അബൂജഹലിന് കഴിഞ്ഞില്ല. പിന്നെ ആരെയാ കണ്ടത്? ഇന്നയാളുടെ മോനെ, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മോനെ. അപ്പൊ അങ്ങനെ കണ്ടാൽ ഈമാനാവൂലെന്ന് പറയാനാണ് ഈ ആയത്ത്. മാ കാന മുഹമ്മദുൻ അബാഹദിൻ മിൻ റിജാലിക്കും. മുത്തുനബി തങ്ങൾ അബൂജഹല് കണ്ട അബ്ദുല്ലാഹിയുടെ മോനല്ല, പിന്നെ ആരാണ്? വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതരാണ്. അല്ലാഹു തആല മഹാനവറുകൾക്കും നമ്മുടെ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ എന്ന് കാണാൻ കഴിഞ്ഞില്ല അബൂജഹലിന്. നമ്മൾ അറിയേണ്ടത് ആരെയാണ്? വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് പറയാൻ ഒരു ദിവസം പോരാ, പത്ത് ദിവസം പോരാ. വലാകിർ റസൂലല്ലാഹ്, ഇത് മാത്രം പറയാൻ ഒരു പരമ്പര വേണം. വലാകിർ റസൂലല്ലാഹ് എന്ന് പറയാൻ മാത്രം ഒരു പരമ്പര വേണം. അൽഹംദുലില്ലാ, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം പള്ളിമുക്ക് എന്ന് പറയുന്ന തരത്തിൽ
എല്ലാ റബീഉൽ അവ്വലിലും 7 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ ഒരു വർഷം 14 മണിക്കൂർ, അങ്ങനെ 13 കൊല്ലത്തെ പ്രഭാഷണവും നിങ്ങൾക്ക് ഓൺലൈനിൽ കേൾക്കാം. അത് മുഴുവനും ഹബീബായ മുത്തുനബി തങ്ങളെക്കുറിച്ച് മാത്രമാണ്, വേറെ ഒരു വിഷയവും അതിലില്ല. ഹബീബായ തങ്ങളുടെ ജീവിതമാണ്, സൗന്ദര്യമാണ്, ലാവണ്യമാണ്, ശോഭയാണ്, അവിടുത്തെ കരുണയുടെ അരുണ പ്രവാഹങ്ങളാണ്, അവിടുത്തെ മനോഹരമായ ജീവിത വിധാനങ്ങളാണ്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ വലാക്കി അല്ലാഹുവിന്റെ റസൂലാണ്. എന്താ റസൂൽ? സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹ്യു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവൂല. വഹ്യു വരുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വഹ്യു ലഭിക്കുന്നു. എന്താ വഹ്യു നമുക്ക് മനസ്സിലാവോ? ഇല്ല. ചിലപ്പോൾ മലക്ക് വഴി കിട്ടുന്നു, ചിലപ്പോൾ മലക്ക് മലക്കിന്റെ രൂപത്തിൽ വരുന്നു, ചിലപ്പോൾ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വരുന്നു. അഹ്യാനൻ മിസ്ല സൽസലത്തിൽ ജറസി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ചിലപ്പോൾ ഒരു മണിയടിക്കുന്ന നാദം സഹാബത്ത് കേൾക്കും, വഹയിറങ്ങുകയായിരിക്കും അത്. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവർക്കറിവില്ലെന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നമുക്ക് മനസ്സിലാവോ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ, അഹ്യാനൻ മിസ്ല സൽസലത്തിൽ ജറസി, അസ്സുന്നത്തു നബവിയ്യത്തു വഹ്യുൻ എന്നൊരു ഗ്രന്ഥം ഇബ്രാഹിം ഉല്ലാഹത്തുൽ അസാമി എഴുതിയിട്ടുണ്ട്. അതിലൊരു അധ്യായമാണ് അൻവാഉൽ വഹ്യ്. വഹ്യ് എങ്ങനെയെല്ലാമാണ് വരുന്നത്? വഹ്യ് എന്ന് പറഞ്ഞാൽ ഒരാൾ ജിബ്രീൽ അലൈഹി സ്വലാം ഇങ്ങനെ വന്ന് ചെവി പറഞ്ഞു കൊടുക്കണ മാത്രമല്ല വഹ്യ്. വഹ്യിന് വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട്. നോക്കൂ, ആ വഹ്യ് മാത്രം മനസ്സിലാക്കിയാൽ മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അത്ഭുത വ്യക്തിത്വമാണ് എന്നറിയാൻ. അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. അതൊക്കെ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ അതിന്റെ ഭാഷയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ അതിന്റെ ഗഹനമായ തലത്തിലേക്ക് ഞാൻ വരുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടുത്തെ പൂർണ്ണമായ വ്യക്തിത്വത്തെ പ്രാഥമികമായി മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ആയത്തേതാണ്? ഉൽ നബിയെ തങ്ങളെ പറയണം, ഇന്നമാന ബശറും മിസ്ലുക്കും, ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യരായതുപോലെ. അല്ലാതെ ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാന്നല്ല, നിങ്ങളും മനുഷ്യരാണ്, ഞാനും മനുഷ്യനാണ്, മലക്കല്ല, ജിന്നല്ല. അപ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് ചിന്തിക്കരുത്. വഹ്യു ലഭിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ മലക്കിനെ കാണും, മലക്കിന്റെ കൂടെ സഞ്ചരിക്കും, മലക്കിന്റെ നാദങ്ങൾ അറിയും. പിന്നെയോ മലക്കും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഞാൻ പോകും. അതാണ് അടുത്ത പദത്തിന്റെ സൂചന. അതല്ലാഹുവിലേക്ക് ലയിക്കുന്ന ഒരു സ്ഥാനമാണ്. യൂഹാ ഇലയ്യ മലക്കിന്റെ കൂടെ കൂടുന്ന ഒരു സ്ഥാനമാണ്. ബഷറും മിസ്ലുക്കും സഹാബത്തിന്റെ കൂടെ കൂടുന്ന സ്ഥാനമാണ്. ഇത് മൂന്നും കൂടുമ്പോഴാണ് ഹബീബായ തങ്ങളാകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട്, സംഘാടകർ ഇവിടെ വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇന്നത്തെ എന്റെ വിഷയം എന്താണ്? അവര് പറഞ്ഞു മുത്തുനബി തങ്ങളുടെ മഹത്വം പറയണമെന്ന്. ഇവിടുന്ന് തുടങ്ങിയിട്ട് എവിടെ വരെ പറയാനാണ്? ഹബീബായ മുത്തളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അതേ മാ കാന മുഹമ്മദുൻ അബാഹദിൻ മിർ റിജാലികും വലാക്കി റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലാണ്. അതിലേക്ക് ഞാൻ തൽക്കാലം ഇവിടെ ചർച്ച നിർത്തുന്നു. നമ്മളെ പഠിക്കണം, അറിയണം, റിസാലത്ത് എന്താണെന്ന് അറിയണം.
ഇവിടെയുള്ള സർവമത സമ്മേളനങ്ങളിൽ പോയി മറ്റേതെങ്കിലും നേതാക്കന്മാരുടെ കൂടെ ഹബീബായ മുത്തനബി തങ്ങളുടെ പേര് പറയുമ്പോൾ മുത്തനബി തങ്ങളെ തുലനം ചെയ്യാൻ ഇവിടെ ലോകത്താരുമില്ല, ആരുമില്ല, ആരുമില്ല, ആരാരുമില്ല, ആരുമില്ല. കന്നഹു വഹുവ ഫർദുൻ ഫീ ജലാലതിഹി. മുത്തനബി തങ്ങളോട് സാദൃശ്യപ്പെടുത്താൻ ഒരാളെയും അല്ല പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ ഓരോരുത്തര ആളുകളുടെ പേരൊക്കെ പറയുന്ന കൂട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെങ്ങനെ പറഞ്ഞു പോകണ്ട? അവിടുത്തെ അളമത്ത് നമ്മുടെ കൽബിൽ വേണേ, അവിടുത്തെ ബഹുമാനം നമ്മുടെ കൽബിൽ വരണേ. ഇനി ഖുർആൻ പറയുന്ന ഒരു പരാമർശം കൂടി പറഞ്ഞ് ഞാനിന്ന് പ്രസംഗം നിർത്താം. ആയത്തിന്റെ ബാക്കി എന്താണ്? وخاتم النبيين. ഖുർആൻ പറയുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശേഷണമാണ് ഞാൻ പറഞ്ഞത്. വലാകിർ രാജധാനി സിനിമാ താരങ്ങളുടെ പിന്നിൽ പോകുന്ന എന്റെ യുവാക്കളെ, ഇവിടെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ പിന്നിൽ പോകുന്ന എന്റെ യുവാക്കളെ, നമ്മളെങ്ങാനും ഹബീബായ മുത്തനബി തങ്ങളെ അറിഞ്ഞാൽ ലോകത്തൊരു തമ്പുരാന്റെ പിന്നിലും പോകേണ്ടതില്ല മോനെ. ഇതുപോലെ പൂർണ്ണതയുള്ളൊരു നേതാവിനെ കിട്ടിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. നമ്മൾ ഓരോരുത്തരുടെ പിന്നിൽ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പോവാ, നമ്മുടെ നേതാവ് ആരാണെന്ന് അറിയണില്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് അറിയണില്ല. നമ്മൾ ഓരോരുത്തരുടെ ഫാനുകളാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞവർക്ക് ലോകത്തൊരു കളിക്കാരന്റെയും ലോകത്തൊരു രാഷ്ട്രീയ തമ്പുരാന്റെയും ഫാനാവാൻ കഴിയൂല മോനെ, ഫാനാവാൻ കഴിയൂല. ഹബീബായ തങ്ങളെ അറിഞ്ഞാൽ നിന്റെ നെഞ്ചത്തൊരു കളിക്കാരന്റെ പേര്, നിന്റെ മുതുകത്ത് മറ്റൊരു കളിക്കാരന്റെ പേര്, നിന്റെ തലയിൽ ഏതോ ഒരു സിനിമാ നടന്റെ സ്റ്റൈല്, എവിടെയോ തുടങ്ങി എവിടെയോ ഒടുങ്ങുന്ന ചില താൽക്കാലിക ജീവികളെ തെഞ്ചിലേറ്റാനാണോ എന്റെയും നിന്റെയും യുവത്വം? ഐനുൽ കമാലായ, ഐനുൽ ജമാലായ, ഐനുൽ വിസാൽ നവാൽ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രതിമയില്ലാതെ, പ്രതിഷ്ഠയില്ലാതെ, ഫോട്ടോ ഇല്ലാതെ, ചിത്രമില്ലാതെ കോടാന കോടി ജനങ്ങളുടെ മാനസങ്ങളിൽ ഇത്രയും ലൈവായി നിൽക്കുന്ന ഒരു നേതാവിനെ ഒരു വ്യക്തിയെ ലോക ചരിത്രത്തിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ലോകമേ ഇത് വെല്ലുവിളിയാണ്, ഇതൊരു വെല്ലുവിളിയാണ്. 1400 ചില്ലാനും കൊല്ലം മുമ്പുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നും കോടാനകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ ലൈവായി നിൽക്കുകയാണ്. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണെന്ന്. അല്ല അല്ല, ആഷിഖോം കേ ദിലേ മേ ദിലോ മേ രഹതേ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുരാഗികളുടെ ഹൃദയങ്ങളിലാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടു പോയിട്ട്, പിതാവ് മരണപ്പെട്ടു പോയിട്ട്, ഞങ്ങളുടെ ഗുരുവര്യർ കൂടിയാണ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. വഫാത്തായിട്ട് 15 കൊല്ലമായി, എന്റെ ഉപ്പയുടെ പല ഭാവങ്ങളും ഞാൻ മറന്നുപോയി. പക്ഷേ എന്റെ ഉപ്പയേക്കാൾ എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളോട് പറയാൻ പറ്റുന്നത് എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. ഞാൻ കണ്ട്, ഞങ്ങളെ താലോലിച്ച് പോറ്റി വളർത്തിയ ഉപ്പ മൺമറഞ്ഞപ്പോഴേക്ക് ഉപ്പയുടെ പല ഭാവങ്ങളും ഞങ്ങൾ മറന്നുപോയി. പക്ഷേ എന്റെ മുത്തൊളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരിപ്പെങ്ങനെയെന്ന് ചോദിച്ചാൽ, കിടപ്പെങ്ങനെയെന്ന് ചോദിച്ചാൽ, തലപ്പാവെങ്ങനെയെന്ന് ചോദിച്ചാൽ,
ഉറക്കം എങ്ങനെയെന്ന് ചോദിച്ചാൽ, കൺകോണുകൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇമ എങ്ങനെയെന്ന് ചോദിച്ചാൽ, തലയിലെ രോമങ്ങൾ, ശിരസിലെ രോമങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദാടി രോമങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, സംസാരം എങ്ങനെയെന്ന് ചോദിച്ചാൽ, മൗനം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ശബ്ദമെങ്ങനെയെന്ന് ചോദിച്ചാൽ, ആംഗ്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ, അതെല്ലാം പറയാൻ ഇവിടെ ഇമാമുകൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അതാണ് എന്റെ ഹബീബായ മുത്തളി റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ അതല്ലേ. ഫഇദാ റഹിംത ഫഅന്ത ഉമ്മുൻ അം അബൂ ഹാദാനി ഫിദ്ദുനിയ ഹുമർ റഹമാഉ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എന്റെ കൂട്ടുകാരാ, നിന്റെ പച്ചപരിഷ്കാരത്തിന്റെ ഭാവങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് ഒന്ന് മദീനയുടെ ഉമ്മരത്തേക്ക് വരുമോ മോനെ? ഹബീബായ തങ്ങളെ ഒന്നറിയുമോ മോനെ? ആ ഹബീബായ തങ്ങളുടെ ഇഷ്ടമാത്രമായി ഒന്ന് മാറാമോ മോനെ? എന്റെയും നിന്റെയും ജീവിതം തന്നെ വലിയൊരു ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് വരും. ഒറ്റക്കിരിക്കുമ്പോ മദീന മനസ്സിലേക്ക് വരണം, ടെൻഷൻ അടിക്കുമ്പോ ഹബീബിലേക്ക് മനസ്സൊന്ന് പാറിച്ചെല്ലണം. ഏതൊരൊഴിവ് കിട്ടിയാലും മദീനയിലേക്ക് പോകണമെന്ന് ഇഷ്ടം വേണം. സിനിമയുടെ കാഴ്ചകളല്ല, സിനിമാ താരങ്ങളുടെ ആംഗ്യവിക്ഷേപങ്ങളല്ല, പാട്ടുകാരികളുടെ ഈണം പിടിക്കലുകളല്ല, മദീന ഒരു ഹരമായി വരണം, മദീന ഒരു ആനന്ദമായി ലഹരിയായി വരണം. അതനന്തമായ ലഹരിയാണ്, അതൊടുങ്ങാത്ത ആനന്ദമാണ്, അതൊടുങ്ങാത്ത ആവേശമാണ്. ബാക്കിയെല്ലാ സിനിമാ നടന്മാരും നിങ്ങൾ ആരെയൊക്കെയാണോ തലയിൽ കയറ്റിയത്, എല്ലാവരും ഈ ലോകത്ത് നിന്ന് താൽക്കാലികമായ ആനന്ദത്തിന്റെ ലോകത്താണ്. നാളെ ഒരു പക്ഷേ അവരും നരകത്തിന്റെ വിറക് കൊള്ളികളാണ്, നരകത്തിന്റെ വിറക് കൊള്ളികളാണ്. അവരെയല്ലേ നിങ്ങൾ പ്രണയിച്ചു നടക്കുന്നത്? എന്റെ ചെറുപ്പക്കാരാ, വരൂ ഇലൽ മദീന, മദീനയിലേക്ക് വരാം. ഞാനിത് എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല, ടൈം നീണ്ടുപോയോന്നും എനിക്ക് മനസ്സിലാവണില്ല. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വലാക്കി റസൂലല്ലാഹി വഖാതമൻ നബീൻ. ഖാതമുൻ നബിയീൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്. ഇന്ന് വരെ അള്ളാഹു അയച്ചതിൽ വെച്ച് അവസാനത്തേതും, ഇനി ഒരു നബിയില്ല എന്നർത്ഥത്തിൽ ഫൈനലുമാണ്. അതിനാണ് ഖാതമുൻ നബിയീൻ എന്ന് പറയുന്നത്. ഖാതമുൻ നബിയീൻ എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ലോകമുണ്ട്. അതെന്താണ്? കടപ്പുറത്ത് ആടിപ്പാടി നടന്ന് ഒട്ടകത്തിന്റെ ചാട്ടവും കുതിരയുടെ ഓട്ടവും കണ്ട് കവിത എഴുതിയിരുന്ന ആറാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് മാതൃക കാണിച്ച മുത്തു നബിതങ്ങൾ നാനോ യുഗത്തിലെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലെയും ഇനി വരാനുള്ള മുഴുവൻ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ കാലത്തെയും പ്രവാചകർ തന്നെ. അതാണ് അതിന്റെ അർത്ഥം.